മാവോയിസ്റ്റ് ബന്ധത്തിന്റെ പേരിൽ കോഴിക്കോട് നിന്ന് അറസ്റ്റിലായ രണ്ട് യുവാക്കളെ സംരക്ഷിക്കുവാനുള്ള നടപടികൾ, ചില അണിയറ നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന കാര്യം ഇപ്പോൾ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു കാര്യത്തിലാണ് സംസ്ഥാന സർക്കാരിന് ഇരുട്ടടിയായിക്കൊണ്ട് മറ്റൊരു വിവരം പുറത്തു വരുന്നത്. ഏതെങ്കിലും തരത്തിൽ പോലീസോ ഭരണകൂടമോ ഇവരെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കാൻ ശ്രമിച്ചാൽ ഈ കേസ് NIA ഏറ്റെടുക്കാൻ പോകുന്നു എന്ന സുപ്രധാനമായ ഒരു വാർത്ത നമ്മളിപ്പോൾ പങ്കുവെക്കേണ്ടതുണ്ട്. നമുക്ക് അറിയാം, ഭീകര വിരുദ്ധ സ്കോഡാണ് NIA. അവർ ഈ കേസ് ഏറ്റെടുത്താൽ ഒരുപക്ഷെ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാകും. കേരളത്തിലെ മാവോവാദി ഗ്രൂപ്പുകളുടെ പ്രവർത്തനങ്ങളുടെ വേരറക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് മനസ്സിലാക്കാനുണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ കർശന സർവേലൻസ്, അമിത്ഷായുടെ കർശന സർവേലൻസ് കേരളത്തിലുണ്ട്. കേരളത്തിലെ വിധ്വംസക പ്രവർത്തകരുടെ കളരിയായി കേരളം മാറുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ NIA കർശനമായ സർവേലൻസ് സംസ്ഥാനത്തേക്കുണ്ട് എന്നത് ഒരു വലിയ ആശ്വാസകരമായ കാര്യമാണ്. നമുക്കറിയാം, കോഴിക്കോട് കഴിഞ്ഞ ദിവസം NIA സംഘമെത്തി കേസിൻ്റെ വിശദമായ രേഖകൾ പോലീസിനോട് ചോദിച്ച് മനസ്സിലാക്കി, അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച നടത്തുകയും ചെയ്തു എന്ന ശുഭകരമായ ഒരു വാർത്ത കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. രാജ്യത്തെ മിക്ക മാവോയിസ്റ്റ് കേസുകളും അന്വേഷിക്കുന്നത് NIA ആയതിനാൽ ഈ കേസും അതിൽ ഉൾപ്പെടുത്തുവാനാണ് NIA നീക്കം. അറസ്റ്റിലായവർക്ക് മാവോയിസ്റ്റ് നേതാക്കളുമായി എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് തെളിഞ്ഞാൽ സംസ്ഥാന സർക്കാരിനെ NIA സമീപിക്കും, കേസ് ഏറ്റെടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റു കേന്ദ്ര ഏജൻസികളും ഈ ഒരു വിഷയത്തെപ്പറ്റി സമഗ്രമായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതായത് UAPA നിലനിർത്തി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം. പക്ഷേ ഏതെങ്കിലും ഒരു തരത്തിൽ ഇവരുടെ രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ സംസ്ഥാനത്തെ ഇടതുപക്ഷ സർക്കാർ ഇവരെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കാൻ ശ്രമിച്ചാൽ കേന്ദ്രം ഇടപെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അറസ്റ്റിലായ അലൻ ഷുഹൈബിനെയും താഹ ഫസലിനെയും ഈ രണ്ടു പേർക്കും മാവോയിസ്റ്റ് നേതൃത്വവുമായി കണക്ട് ചെയ്യുന്ന നിരവധി തെളിവുകൾ പോലീസ് തന്നെ നേരത്തെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അതുകൊണ്ടാണ് ഇന്നലെ അവർക്ക് ജാമ്യം നിഷേധിക്കപ്പെട്ടത്. ഈ ഒരു അവസരത്തിൽ ഇവർ നിരപരാധികളാണ് എന്ന് പറഞ്ഞ് പ്രാദേശിക CPM നേതൃത്വമാണ് ഇവർക്ക് വേണ്ട നിയമസഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ CPMന്റെ ഒരു ഇടപെടൽ ഈ കേസിൽ ഇവരെ രക്ഷിക്കാൻ ശ്രമമുണ്ടായാൽ കേന്ദ്ര ഏജൻസികൾ ഈ കേസ് ഏറ്റെടുക്കും. NIA ഇതിനോടകം തന്നെ കോഴിക്കോടെത്തി അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ചിട്ടുണ്ട്. കേസിൻ്റെ വിശദാംശങ്ങൾ അവർ ശേഖരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ സംസ്ഥാന സർക്കാരോ കേരള പോലീസോ ഇവരെ ഏതെങ്കിലും തരത്തിൽ സഹായിച്ചാൽ ഉറപ്പാണ് NIA ഈ കേസെടുക്കും. അതോടുകൂടി തന്നെ കേരളത്തിലെ മാവോവാദി ഗ്രൂപ്പുകളുടെ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ഏതാണ്ട് ഒരു തീരുമാനമാകും. കാരണം ഒന്നുകൂടി നമ്മൾ അടിവരയിട്ട് പറയുന്നു, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കർശന സർവേലൻസ് കേരളത്തിലെ ഭീകരവാദ പ്രവർത്തകരുടെ മുകളിൽ ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. NIA കണ്ണുകൾ കേരളത്തിൽ എമ്പാടും വ്യാപിച്ചു കഴിഞ്ഞുവെന്ന ശുഭകരമായ ഒരു വാർത്ത കൂടി നമുക്ക് ഇതിനോട് ഒപ്പം ചേർത്ത് വെച്ച് പറയേണ്ടതുണ്ട്.